നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ കൂട്ടുകാരായിട്ട് എന്നോട് ചോദിക്കുന്നൊരു സംശയമാണ്, ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് SERT NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ഫയൽ ആണല്ലോ. അപ്പോൾ അത് മാത്രം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടൊരു 90% മാർക്കിന് എബോ വാങ്ങാൻ വേണ്ടി പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ അതിന് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുന്നേ, നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് LGS മെയിൻസിനാവട്ടെ, LDC മെയിൻസിനാവട്ടെ, ഡിഗ്രി ലെവൽ പ്രിലിംസിനാവട്ടെ, നമ്മുടെ സിലബസ് അതുപോലെ തന്നെ അടുക്കും ചിട്ടയുമായിട്ട് വീഡിയോസിൻ്റെ രൂപത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞുതരാം. ടോപ്പ് കേരള PSC ലേണിംഗ് ആപ്പ്. ഈ ആപ്പിൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തെ ഫ്രീ ട്രയൽ അവർ തരുന്നുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റും വീഡിയോസായിട്ട് അടുക്കും ചിട്ടയായിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ആപ്പിൽ ലേൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കും. നിങ്ങൾക്ക് ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി പറ്റും. കൂടാതെ മറ്റ് ഉദ്യോഗാർത്ഥികളുമായിട്ട് നിങ്ങളുടെ പഠന നിലവാരം വിലയിരുത്താൻ വേണ്ടി ലൈവായിട്ട് ചലഞ്ചസിൽ ഏർപ്പെടാനും ഈ ആപ്പിൽ സാധിക്കുന്നതാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സും ഇവർ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്ന ഞങ്ങളുടെ കോഡ് പറഞ്ഞു തരാം, ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, ഞാൻ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ റാങ്ക് ഫയലുകളും, ഒട്ടുമിക്ക എല്ലാ റാങ്ക് ഫയലുകളും SERT NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? PSCയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പാഠപുസ്തകങ്ങൾ അധിഷ്ഠിതമായൊരു പഠനമാണ് PSC ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റാങ്ക് ഫയലുകളും ഇങ്ങനെയൊരു ട്രെൻഡിലേക്ക് പോകാൻ വേണ്ടി കാരണം. എന്നാൽ റാങ്ക് ഫയലുകളിൽ എല്ലാ പോയിൻറ്സും വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, ഞാൻ വായിച്ചു തീർത്ത റാങ്ക് ഫയലുകൾ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വായിച്ചു തീർത്ത റാങ്ക് ഫയലുകളിൽ ഒട്ടുമിക്ക എല്ലാ പോയിൻസും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ റാങ്ക് ഫയൽ വായിക്കുന്നതോടൊപ്പം ഉറപ്പായിട്ടും SERT ടെക്സ്റ്റ് ബുക്കുകളും കൂടി വായിച്ചേ പറ്റത്തുള്ളൂ. കാരണമെന്ന് പറഞ്ഞാൽ റാങ്ക് ഫയൽ ചെയ്യുന്ന നമുക്ക് വേഗമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. പക്ഷേ ഒരു കണ്ടൻറ്റ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആ കണ്ടൻറ്റിൻ്റെ അറ്റവും മൂലവും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഏത് ഭാഗത്ത് നിന്നും ചോദ്യം വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 100% സാറ്റിസ്ഫാക്ഷനോടുകൂടി ഒരു കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം അറിഞ്ഞിരിക്കണം. ചോദ്യം ഉത്തരം രൂപത്തിൽ പഠിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഒന്ന് റൂട്ട് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം അറിയത്തില്ല. അതിനുവേണ്ടി എന്തായാലും SERT പാഠപുസ്തകങ്ങളും കൂടി ഇതിൻ്റെ ഒപ്പം വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. SERT പാഠപുസ്തകങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ റാങ്ക് ഫയലിലെ കണ്ടൻസ് വായിക്കുമ്പം ഒന്നുകൂടി നിങ്ങളുടെ തലയിൽ കയറത്തേ ഉള്ളൂ. ഓക്കെ, റാങ്ക് ഫയൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനല്ല പറയുന്നത്. SERT NCERT ബേസ്ഡുള്ള റാങ്ക് ഫയൽ തന്നെ നിങ്ങൾ വാങ്ങുകയും വേണം, അതിൻ്റെ കൂടെ SERT പാഠപുസ്തകങ്ങൾ നോക്കുകയും വേണം. അപ്പോൾ SERT പാഠപുസ്തകം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് പഴയതെന്ന് പറയുമ്പോൾ 2014 ഇറങ്ങിയ എഡിഷനുണ്ട്. ഇത് 2014 സയൻസിൻ്റെ SERT ബുക്കാണ്. അപ്പം ഇതിലെ കണ്ടൻസ് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡീപ്പായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ 2019 ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള കണ്ടൻസ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചും കൂടെ ഡെപ്തിൽ സബ്ജക്ട് നോളജ് കിട്ടാൻ വേണ്ടി നല്ലൊരു ബുക്കാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ 2019 SERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം 2019 ടെക്സ്റ്റ് ബുക്കിലെ അതേ സെൻറ്റൻസ് വെച്ചിട്ടാണ് PSC ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്നത്, അത് വേറൊരു കാര്യം. എന്നിരുന്നാലും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ അന്വേഷിക്കുമ്പോൾ PSC എപ്പോഴും ആശ്രയിക്കുന്നത് പഴയ പാഠപുസ്തകങ്ങളെ തന്നെയാണ്. അപ്പോൾ പഴയ പാഠപുസ്തകങ്ങൾ കിട്ടുന്നുള്ളവർക്ക് അതും കൂടി കളക്ട് ചെയ്ത്, സമയമുള്ളവർക്ക് അതും കൂടെ കളക്ട് ചെയ്ത് വായിക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ 2019 ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടാത്തവരുണ്ടെങ്കിൽ PDF സമഗ്ര വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ PDF അവൈലബിൾ ആണ്. അതും ഇല്ലാത്തവർക്ക് SERT കണ്ടൻസ് മാത്രമുള്ള ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ആ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങി പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റാങ്ക് ഫയലിലെ പോയിൻറ്സിനെ ആശ്രയിക്കുന്നത് കൂടാതെ ടെക്സ്റ്റ് ബുക്കുകളും കൂടി നിങ്ങൾ നന്നായിട്ട് വായിച്ചു പോകുക. അപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണോ ഈ കാര്യം അതുകൊണ്ടാണ് വന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാനുള്ളൊരു കോൺഫിഡൻസും കൂടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ച കൂട്ടുകാർക്കുള്ള ഒരു മറുപടിയാണിത്. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്ന എപ്പോഴും നല്ലത് തന്നെയാണ്. നമുക്ക് എല്ലാത്തിനും വായന നല്ലൊരു കാര്യം തന്നെയാണ്. നോളജ് അറിയാനും മറ്റു കാര്യത്തിനും എല്ലാത്തിനും വായിച്ച് തന്നെ നമ്മൾ പഠിക്കണം. മറ്റുള്ളവർ പറഞ്ഞു തന്നെ പഠിക്കുമ്പോൾ ഉള്ളൊരു ഇതെന്ന് പറയുന്നത് അവർ നമുക്ക് പറഞ്ഞു തരുമ്പം
ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അവർ പറയുമ്പോഴത്തേക്കും കണ്ടൻസ് കുറച്ച് കുറയും, അത് നമ്മളിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ കുറയും. അപ്പം നമുക്ക് കിട്ടുന്നത് വളരെ കുറച്ചൊരു ഐഡിയ ആയിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ സമയം കണ്ടെത്തി, ഇപ്പോൾ ഇനി ഒരു 60 ദിവസം ഉണ്ടെങ്കിൽ സമയം കണ്ടെത്തി 2-3 ചാപ്റ്റേഴ്സ് ഡെയിലി വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് മറക്കണ്ട, ടോപ്പ് കേരള PSC ലേണിംഗ് ആപ്പ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പോയി ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.